ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾ കുഞ്ഞു മക്കൾക്ക്, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മക്കൾക്ക് വേണ്ടി സോഷ്യൽ സയൻസിലെ ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ എൽ പി സെക്ഷനിൽ നിന്ന് യു പി സെക്ഷനിലേക്ക് കയറി അല്ലേ. ഇപ്പോൾ വലിയ പിള്ളേരായാലും അപ്പോൾ നോക്കുമ്പോൾ സോഷ്യൽ സയൻസൊക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നും അല്ലേ. അതൊന്നും പേടിക്കേണ്ട, നമുക്കൊരു കഥ പോലെ പഠിച്ചു പോവാം. അതും കൂടാതെ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ടീച്ചർ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുന്നത്. നമുക്ക് ഇപ്പം തന്നെ പഠിച്ചു പോവാം. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ, നമ്മളത് പഠിച്ചു പഠിച്ചു പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടി അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ് പാലക്കാട് ഫോർട്ട് ഈസ് ഓൾഡ് മോർ ദാൻ. അപ്പം നമ്മുടെ പാലക്കാട് ഫോർട്ട് അല്ലേ, നമ്മുടെ ഇത് കണ്ടോ, പാലക്കാട് കോട്ട, പാലക്കാട് കോട്ട എത്ര വർഷം പഴക്കമുണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് എത്ര വർഷമാണ്, നിങ്ങളുടെ ടെസ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര വർഷമാണ് പഴക്കം? 200 വർഷത്തെ പഴക്കമുണ്ടല്ലേ. ഏതിന്? നമ്മുടെ പാലക്കാട് കോട്ടയ്ക്ക്, പാലക്കാട് ഫോർട്ടിന് എത്ര വർഷത്തെ പഴക്കമുണ്ട്? 200 വർഷത്തെ പഴക്കമുണ്ട്. അപ്പോൾ തെറ്റിക്കത്തില്ലല്ലോ, നമ്മുടെ പാലക്കാട് കോട്ട. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് പാലക്കാട് കോട്ടയ്ക്ക് എത്ര വർഷത്തെ പഴക്കമുണ്ടെന്ന്. 200 വർഷത്തെ. ഓക്കെ, ഇനിയും വരുന്നത്, അടുത്ത വരുന്ന എന്താണ്? ഗാന്ധിജി ലെഡ് ദ സോൾട്ട് സത്യാഗ്രഹ ഇൻ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, 1920, 1920 ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്, 1920, 1830, 1930. അപ്പോൾ എന്നായിരുന്നു ഗാന്ധിജി ചെയ്യേണ്ട? കണ്ടോ, ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിൻ്റെ ഒരു പിക്ചറൊക്കെ ടീച്ചർ ഇവിടെ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അത് എന്നായിരുന്നു നടത്തിയത്? 1930 ഗാന്ധിജി സോൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. ഓക്കെ, അപ്പോൾ ഓർത്തിരുന്നോണം, എന്നാണ്? 1930 സോൾട്ട് സത്യാഗ്രഹം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? പാലക്കാട് ഫോർട്ട് അല്ലേ, എത്ര വർഷത്തെ പഴക്കമുണ്ട്? 200 വർഷത്തെ പഴക്കമുണ്ട്. പഠിച്ചു പോവല്ലേ നമ്മൾ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ സെഞ്ചുറി ഡിനോട്ട്സ്. ഒരു സെഞ്ചുറി ഡിനോട്ട് ചെയ്യുന്നത് എത്ര വർഷം എന്നല്ലേ. നമ്മൾ ചില ക്രിക്കറ്റ്, നിങ്ങൾ ക്രിക്കറ്റ് കാണത്തില്ലേ, അപ്പം നമ്മൾ പറയത്തില്ലേ സെഞ്ചുറി അടിച്ചു, സെഞ്ചുറി അടിച്ചെന്ന്. അത് എത്രയാണ്, ഒരു സെഞ്ചുറി ഡിനോട്ട് ചെയ്യുന്നത് എത്രയാണെന്നാണ് പറയുന്നത്? എത്രയാണ്, എത്ര? ടീച്ചർ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, 50, 100, 200. എത്ര വർഷമാണ്? 100 വർഷമാണല്ലേ. ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് എത്രയാണ്? 100 വർഷമാണ്. മറക്കല്ലേ. അപ്പം ആദ്യം നമ്മൾ പഠിച്ചത് എന്താണ്? പാലക്കാട് ഫോർട്ട് അല്ലേ, പാലക്കാട് കോട്ട എത്ര വർഷത്തെ പഴക്കമുണ്ട്? 200 വർഷത്തെ പഴക്കമുണ്ട്. രണ്ടാമത് പഠിച്ചത് എന്തായിരുന്നു? ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയത് എന്തായിരുന്നാണ് പറയുന്നത്? 1930. പിന്നെ വരുന്നത് എന്താണ്? എ സെഞ്ചുറി ഡിനോട്ട്സ്. സെഞ്ചുറി എത്ര, എത്ര സെഞ്ചുറി ഡിനോട്ട് ചെയ്യുന്നത് എത്രയാണ്? 100 വർഷം. ഓക്കെ, സെറ്റല്ലേ. ഓക്കെ, ഇനി നോക്കുന്നത്, ഇനിയും നമ്മുടെ ചാപ്റ്ററിൽ തന്നെ പോയി, വിച്ച് പീരീഡ് ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്ന ചരിത്രകാലം എന്നറിയപ്പെടുന്നത് ഏത് ഇതാണെന്നാണ് ചോദിക്കുന്നത്. ചരിത്രകാലം എന്ന് ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ് ഈസ് നോൺ ആസ് ഹിസ്റ്റോറിക് പീരീഡ്. അതായത് എഴുതപ്പെട്ട രേഖകളുടെ കാലം ചരിത്രകാലം എന്നറിയപ്പെടുന്നു. എന്താണ് പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ്? എഴുതപ്പെട്ട കാലം അല്ലേ, എഴുതപ്പെട്ട രേഖകളുടെ കാലമാണ് എന്ത്, ചരിത്രകാലം എന്ന് അറിയപ്പെടുന്നത്. സെറ്റാണ്. അപ്പൊ റിട്ടൺ റെക്കോർഡ് ഈസ് നോൺ ആസ് എന്താണ് ഹിസ്റ്റോറിക് പീരീഡ്. മലയാളം മീഡിയംകാർക്കാണോ എഴുതപ്പെട്ട രേഖകളുടെ കാലം എന്ന് പറയുന്നത് ചരിത്രകാലം എന്ന് അറിയപ്പെടുന്നു. സെറ്റ്. ഓക്കെ, ഇനി നമുക്ക്, അപ്പം നിങ്ങൾ കുഞ്ഞു മക്കളിൽ നിന്നും കണ്ട് ഇപ്പോൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ എൽ പി സെക്ഷനിലേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ടഫായിട്ട് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ. ഓരോ വേർഡ്സൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും. ഒന്നും പേടിക്കണം, നമ്മളത് നമുക്ക് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കഥ പോലെ പഠിച്ചു പോകണം. അപ്പം കഥ പോലെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാടൊന്നും വരത്തില്ല. ആദ്യം കാണുമ്പോൾ ടെസ്റ്റിൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നുമ്പോൾ ഈ ഇത് ഒത്തിരി പഠിക്കാനുണ്ടെന്നൊക്കെ തോന്നും. അപ്പോൾ ഇതുപോലെ നമ്മൾ വീഡിയോസൊക്കെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ആക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലല്ലേ നമ്മളിവിടെ വീഡിയോയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോ ആൻസറും വ്യക്തമായിട്ട് മനസ്സിലായല്ലേ പോകുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ സോഴ്സസ് ദാറ്റ് പ്രൊവൈഡ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. അതായത് ചരിത്രാതീത കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഉറവിടങ്ങൾ ഏതെല്ലാമാണ്? അപ്പം നമ്മൾ പറഞ്ഞു ചരിത്രകാലത്തെ പറ്റി അല്ലേ പറഞ്ഞു, പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ പറ്റി പറഞ്ഞു. അപ്പം അതിന് നൽകുന്ന അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണ്? ദ സോഴ്സസ് ദാറ്റ് പ്രൊവൈഡ്
provides information about the prehistoric period. അതായത് ചരിത്രാതീത കാലത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നത് എവിടെ നിന്നൊക്കെയാണ്? സ്റ്റോൺ ടൂൾസ്. ഏതൊക്കെയാണ്? സ്റ്റോൺ ടൂൾസ് ഉണ്ട്, കേവ് പെയിൻറ്റിങ്സ് ഉണ്ട്, പിന്നെന്താണ് ബുക്സ്, പല ബുക്സുകളുണ്ട്, പിന്നെ ഏർലി കോയിൻസ് ഉണ്ട്, സ്റ്റോൺ ഇൻ ഇൻസ്ക്രിപ്ഷൻസ്, പാം ലീവ്സ്. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ചരിത്രാധിക കാലത്തിലെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒന്ന് പഠിച്ചു നോക്കി. ഏതൊക്കെയാണ്? സ്റ്റോൺ ടൂൾസ് ഉണ്ട്, കേവ് പെയിൻറ്റിങ്സ് ഉണ്ട്, ബുക്സ് ഉണ്ട്, ഏർലി കോയിൻസ് ഉണ്ട്, സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്, പാം ലീവ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ മലയാളം മീഡിയം വരുവാണെങ്കിൽ എന്തൊക്കെയാണ്? ചരിത്രാധിക കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഉറവിടങ്ങളാണ്. ശിലാ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ശിലാ ഉപകരണങ്ങൾ, ഗുഹാചിത്രങ്ങൾ, പിന്നെന്തൊക്കെയാണ്? പുസ്തകങ്ങളുണ്ട്, ആദ്യകാല നാണയങ്ങളുണ്ട്, ശിലാലിഖിതങ്ങളുണ്ട്, താളിയോലകൾ കണ്ടിട്ടില്ലേ, താളിയോലകളുണ്ട് തുടങ്ങിയവയൊക്കെ. അപ്പം ഇതിൻ്റെയൊക്കെ പിക്ചറുകളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടൊക്കെ, അതൊക്കെ നോക്കുമ്പോൾ നല്ല രസമുണ്ടല്ലേ കാണാനൊക്കെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്ത് ചരിത്രാധിക കാലത്തെക്കുറിച്ച് തരുന്ന വിവരങ്ങളൊക്കെ തരുന്നത്. എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഒന്നും കൂടി ഒന്ന് പഠിച്ചു പോയി, ഒന്നും കൂടി ഒന്ന് നോക്കി. ശിലാ ഉപകരണങ്ങളുണ്ട്, പിന്നെന്തൊക്കെയാണ്? ഗുഹാചിത്രങ്ങളുണ്ട്, പുസ്തകങ്ങളുണ്ട്, ആദ്യകാല നാണയങ്ങളുണ്ട്, ശിലാലിഖിതങ്ങളുണ്ട്, താളിയോലകൾ. സെറ്റാണ്. അപ്പൊ ആദ്യം ഞാൻ എന്തായിരുന്നു പഠിപ്പിച്ചേ? പാലക്കാട് ഫോർട്ട് എത്ര വർഷം പഴക്കമുണ്ട്? 200 വർഷത്തെ പഴക്കമുണ്ട്. മറന്നു പോവല്ലേ, ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പൊ വിച്ച് പീരീഡ് ഈസ് നോൺ ആസ് പാലിയോളിത്തിക് ഏജ് അല്ലേ? നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണല്ലേ, പ്രാചീന ശിലായുഗം അല്ലേ. ഈ വേർഡൊക്കെ കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും ഇല്ല. ആ വേർഡൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ പറഞ്ഞില്ലേ ടീച്ചർ പറഞ്ഞ പോലെ പ്രാചീന ശിലായുഗം എന്നൊക്കെ പറയുമ്പോൾ അതൊരു പഴയ കാലത്തിൽ ആദിമ കാലത്തെ മനുഷ്യനെ പറ്റിയുള്ളതാണ്. മനുഷ്യർ പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളായി ഉപയോഗിച്ച കാലഘട്ടമായിരുന്നു പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലെ മനുഷ്യൻ എന്തായിരുന്നു? പരുക്കൻ കല്ലുകളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിലെ മനുഷ്യൻ. അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്? പ്രാചീന ശിലായുഗം, അതായത് പാലിയോളിത്തിക് ഏജ് എന്ന് പറഞ്ഞത്. ദ പീരിയഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺസ് അല്ലെ, പരുക്കൻ കല്ലുകൾ, റഫ് സ്റ്റോൺസ് വെയർ യൂസ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ്. നമ്മൾ ടൂൾസിനും വെപ്പൺസിനും ഒക്കെ എന്താണ്? റഫ് സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് പറയുന്നത്? എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? പാലിയോളിത്തിക് ഏജ്, അതായത് പ്രാചീന ശിലായുഗം എന്ന് പറഞ്ഞത്. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം ഇനിയും വരുന്നത് പറയുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ഫൗണ്ട് ഇൻ വിച്ച് റിവർ വാലി. അപ്പം നമ്മൾ പറഞ്ഞു ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടല്ലേ. അപ്പം ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നദീതട സംസ്കാരമായിരുന്നല്ലോ. നമ്മൾ നേരത്തെ ക്ലാസ്സിലൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, അതൊരു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗം. അപ്പം ആ ഒരു നദീതട സംസ്കാരമായതുകൊണ്ട് തന്നെ അത് ഏത് റിവറിൻ്റെ തീരത്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ഹാരപ്പൻ സിവിലൈസേഷൻ വെയർ ഫൗണ്ട് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. ഏത് നദീതീരത്തായിരുന്നു? സിന്ധു നദീതീരത്തായിരുന്നു അല്ലേ. സിന്ധു നദീതട തീരത്തായിരുന്നു നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ രൂപം കൊണ്ടത്. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് പേരിൽ അറിയപ്പെട്ടു? സിന്ധു നദീതട സംസ്കാരം എന്നും അറിയപ്പെട്ടു. നിങ്ങൾ ഓർക്കണം, ഇപ്പം നമ്മുടെ 5ാം ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ ഈ പഠിക്കുന്നതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് പഠിച്ച് നിർത്തുവല്ല ചെയ്യുന്നത്, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ 8ാം ക്ലാസ്സിലൊക്കെ വരുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് നോക്കിയോ, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ നദീതട സംസ്കാരത്തെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിൽ വെച്ച് നമുക്കൊരു ബേസ് ഇല്ലാതെ പോയാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് 8ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കൂടുതലായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞുമക്കൾ നല്ല രീതിയിൽ ടീച്ചർ പറയുന്ന കേട്ട് പഠിച്ചു പോയാൽ 8ാം ക്ലാസ്സിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പം ഇനി നമുക്ക്, അപ്പം സിന്ധു നദീതീരത്തുള്ളത് കൊണ്ടായിരുന്നു അതിനെ സിന്ധു നദീതട സംസ്കാരം, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് ഹാരപ്പൻ സംസ്കാരത്തെ വേറൊരു പേരിലും വിളിച്ചിരുന്നു. എന്തായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്നും പറഞ്ഞു. വാട്ട് വെർ ദ മേജർ സിറ്റീസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? അപ്പം നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു? പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു ചോദിച്ചത്. നഗരങ്ങൾ ഏതൊക്കെയായിരുന്നാണ്? ഏതൊക്കെയായിരുന്നു ഇത് മേജർ സിറ്റീസ്, പ്രധാനപ്പെട്ട നഗരങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? മോഹൻജദാരോ. ടീച്ചർ പറഞ്ഞു ഈ പേരൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യില്ലേ, ഇതൊക്കെ അത് നമ്മൾ പഠിച്ചു പോയാൽ തന്നെ മതി. മോഹൻജദാരോ, പിന്നെ കേൾക്കാൻ തന്നെ നല്ല രസമില്ലേ, മോഹൻജദാരോ, പിന്നെന്താണ് ഹാരപ്പ, പിന്നെന്താണ്
കാലി ബെങ്കൽ ആൻഡ് ലോദൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നഗരങ്ങൾ. അപ്പൊ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയായിരുന്നു, പ്രധാനപ്പെട്ട സിറ്റീസ് എന്ന് പറയുന്നത്? മോഹൻജദാരോ, ലോദൽ, പിന്നെന്തായിരുന്നു, ഹാരപ്പൻ, കാലി ബെങ്കൽ, ഇതൊക്കെയായിരുന്നു എന്ത് പ്രധാനപ്പെട്ട നഗരങ്ങൾ. അപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ച 8 questions അല്ലേ, 8 questions സോഷ്യൽ സയൻസിലെ സെറ്റ് ആണല്ലോ. നമ്മുടെ ഓണപ്പരീക്ഷയ്ക്കും നിങ്ങളിപ്പം ഇതിനു വേണ്ടി തയ്യാറെടുത്തപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സും ഇപ്പം കുറച്ച് കുറച്ച് വെച്ച് നമ്മൾ തരുന്നുള്ളൂ അല്ലേ. നിങ്ങൾ അതുപോലെ കുറച്ച് വെച്ച് ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ഇതിനു വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് സോഷ്യൽ സയൻസിൽ നല്ല മാർക്ക് മേടിക്കാം. എൻ്റെ കുഞ്ഞു മക്കൾ ഇതൊന്നും ഈ വലിയ വലിയ വാക്കുകൾ കണ്ടൊന്നും പേടിക്കുകയൊന്നും വേണ്ട. നമ്മളിവിടെ തരുന്ന യൂട്യൂബ് ക്ലാസ്സസ് അല്ലെ, നമ്മൾ ഇതുപോലെ തന്നെ ട്യൂഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ സയൻസിന് ഇതുപോലെ തന്നെ. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സോഷ്യൽ സയൻസ് പഠിക്കാവുന്നതാണ്. അപ്പം നമ്മുടെ CC+ 1st class മുതൽ 10th class വരെയുള്ള സ്റ്റേറ്റ് CBSE കുട്ടികൾക്ക് ഇവിടെ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ട്യൂഷൻസ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ ഫ്രീ ഡെമോ ക്ലാസ്സസും കൊടുക്കുന്നുണ്ട്. അപ്പം ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അതുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ നമ്മൾ താഴെ കാണുന്ന ലിങ്കിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പം വീണ്ടും അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ബൈ.